Everyone. Good morning. Thank you so much for joining today's session. In this session, like join ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോ ഇന്ന് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. പരമാവധി ആൾക്കാരെന്ന് വെച്ചാൽ വീഡിയോയിൽ വരിക. ജസ്റ്റ് ബി ഹിയർ ഇൻ വീഡിയോ. ഫസ്റ്റ് ടൈം ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടോ? ഇസ് ദർ എനിബഡി ഹൂസ് അറ്റൻഡിംഗ് ഫസ്റ്റ് ടൈം? ഗുഡ് മോർണിംഗ്. ഓൾറൈറ്റ്, ഓരോ ദിവസവും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? എന്താണത്? 1 മിനിറ്റ്, ജസ്റ്റ് ഗിവ് മീ എ മിനിറ്റ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് പുതിയ അറിവുകൾ, പുതിയ അറിവുകൾ നമുക്ക് നമുക്ക് എങ്ങനെ നേടിയിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ ഓരോ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യും എത്താം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. സോ അതിലൂടെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പല വീട്ടിലും എന്താ പറയുക, ഒരു ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനമായിട്ടും ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ കമ്മ്യൂണിറ്റിയിലടക്കമുള്ളവരുണ്ടാകാം. വയനാട് ആ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നത്. സോ വളരെ വിഷമകരമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം മോർണിംഗിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ വാർത്തകൾ അറിയുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം മനസ്സറിഞ്ഞെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ എത്തിച്ചു നൽകുക. സഹായങ്ങളും സപ്പോർട്ടുകളും രക്ഷാപ്രവർത്തനങ്ങളും എത്തിച്ചു നൽകുന്ന വ്യക്തികൾക്ക് വേണ്ട സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നീക്കാം. ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സുകൊണ്ട് നന്മ മാത്രം ഉദ്ദേശിക്കുക. മനസ്സുകൊണ്ട് വിഷ്വല് ചെയ്ത്, മനസ്സുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അതിൽ അനുഭവി ആ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടവർക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അത് അവരെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്ത് അവർക്ക് നൽകാൻ ഉള്ള ഒരു മനക്കരുത്ത്, പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത്, തിരിച്ചു വരാനുള്ള മനക്കരുത്ത്, അതുണ്ടാകാൻ വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എനിവേ, അപ്പോ ഈ ഒരു വിഷയത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലേക്ക് പോകുന്നില്ല. കാരണം അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് വലിയ വിഷമകരമായിട്ടുള്ള പ്രയാസമായിട്ടുള്ള വാർത്തയായതുകൊണ്ട് മോർണിംഗിൽ ആ ഒരു വാർത്ത തന്നെയാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി അപ്പം അത്തരത്തിലുള്ള വാർത്തകൾ തന്നെ കേട്ടുകൊണ്ട് സ്വാഭാവികമായിട്ട് ഓൾറെഡി നിങ്ങൾ ആ ഒരു നമ്മളൊക്കെ ഒരവസ്ഥയിലാണുള്ളത്. അപ്പം അതിൽ നിന്ന് മാറി നമുക്ക് നമ്മളുടെ ലൈഫിൽ നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് ഹെൽത്തി ആക്കാൻ, ബെറ്റർ ആക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു ശ്രമം നടത്തി. അപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷനിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും എല്ലാവരെയും എന്ന് വെച്ചാൽ മെഡിറ്റേഷനിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഈ മെഡിറ്റേഷൻസ് നമ്മളെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലേക്ക് പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്താൻ പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കും. പ്രാർത്ഥനകളിലൂടെയും മനസ്സിന് നല്ല രീതിയിലുള്ള നല്ല വാർത്തകളിലൂടെയും നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ട്, നല്ല കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ടുകൊണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്താണോ അതിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് മനസ്സിന്റെ മനസാന്നിധ്യം നഷ്ടപ്പെടാതെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എനിവേ, അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, ആർ യു റെഡി?
ഇന്നത്തെ വിഷയത്തിലേക്ക് വരുന്നത് വെച്ചാല് ഹാബിറ്റ് ബിൽഡിംഗ് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നല്ല ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഇഫ് യു ആർ റെഡി ജസ്റ്റ് ലെറ്റ് മീ നോ കമന്റ് സെക്ഷനിൽ. എന്ന് വെച്ചാൽ റെഡി ആൻഡ് എക്സൈറ്റഡ് എന്ന് പറയാം. നല്ല ശീലങ്ങൾ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ അഷ്ന, ഹോപ്പ് യുവർ ഫാമിലി ആൻഡ് യു ആർ സേഫ്. അഷ്നയുടെ ഫാമിലിയും നിങ്ങളും ഒക്കെ സേഫ് ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? യെസ്, ഓക്കെ. അഷ്ന വയനാട്ടിൽ നിന്നുള്ള ഒരാളാണ്, നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, സ്ഥിരമായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിവേ, നമ്മളുടെ ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന വിഷയം നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ഹാബിറ്റ് എന്നുള്ളത് നമ്മൾ അറിയാം. വാട്ട് ഈസ് ഹാബിറ്റ്? ആൻഡ് ദർ ഈസ് എ സോ മച്ച് പവർ ഇൻ ഹാബിറ്റ്സ്. ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ട് ചെയ്തു പോകുന്ന, നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പ്രയാസം ഫീൽ ചെയ്യുന്ന പ്രവൃത്തികളെ പറയുന്ന പേരാണ് ശീലങ്ങൾ എന്നുള്ളത്. ഒരു റുട്ടീനായിട്ട് തുടർച്ചയായിട്ട് ഒരു തുടർച്ചയായിട്ട് ഒരു റുട്ടീനായിട്ട് എന്ന് വെച്ചാൽ ചെയ്തു പോകുന്ന പ്രവൃത്തികളെയാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? ശീലങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശീലങ്ങൾ ആണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ലൈഫ് നമുക്ക് വേണ്ട ലൈഫ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് വേണ്ട ലൈഫ് ക്രിയേറ്റ് ചെയ്തിരുന്നതിൽ ശീലങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ശീലങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ ഏത് തരത്തിലുള്ള ശീലങ്ങളാണോ ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 90% അത് റിപ്പീറ്റഡ് ആണെന്നാണ് പറയും. റിപ്പീറ്റഡ് ആണ് 90% ദിവസങ്ങളും റിപ്പീറ്റഡ് ആണ്. 90% ചിന്തകൾ റിപ്പീറ്റഡ് ആണ്. 90% സ്വഭാവങ്ങൾ റിപ്പീറ്റഡ് ആണ്. പെരുമാറ്റ രീതികൾ റിപ്പീറ്റഡ്. അതായത് നമ്മൾ ഇന്നലെ ചിന്തിച്ചതിന്റെ 90% സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ചിന്തിക്കുന്നത്. ഇന്നലെ പെരുമാറിയതുപോലെ തന്നെയാണ് 90% ഇന്നും പെരുമാറുന്നത്. ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പല പ്രവർത്തികളും ചെയ്യുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. യെസ് ഓർ നോ? നിങ്ങളുടെ ജോബ് അല്ലെ, സെയിം ആണ്. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, ആ കാര്യം ചെയ്യുന്നു. ബിസിനസ് ആണെങ്കിലും രാവിലെ എണീക്കുന്നു, കാര്യങ്ങൾ പോകുന്നു, ചെയ്യുന്നു. വലിയ മാറ്റമുണ്ടോ? യെസ് ഓർ നോ? പുതിയ അതേ ഓഫീസ്, അതേ സ്ഥലങ്ങൾ, അതുപോലുള്ള വ്യക്തികൾ, അതേ കാര്യങ്ങൾ, അതേ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ എല്ലാത്തിനും ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും, ഒരു പാറ്റേൺ കാണാൻ പറ്റും, ഒരു റിപ്പീറ്റേഷൻ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പാറ്റേൺസിനെ ചേഞ്ച് ചെയ്യണം. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. നമ്മളുടെ ലൈഫിൽ നമുക്കെന്ന് വെച്ചാൽ പുതിയ ശീലങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. പുതിയ ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് പുതിയ റിസൾട്ട് വരുള്ളൂ. ഒരേ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ പേരാണ് എന്ത്? വിഡിത്തം എന്ന് പറയും. അതാണ് വിഡിത്തം, അതാണ് ഇൻസാനിറ്റി. ആര് പറഞ്ഞതാ? ഐൻസ്റ്റൈൻ പറഞ്ഞതാ. അപ്പൊ നമുക്ക് നമ്മളുടെ ലൈഫിൽ വ്യത്യസ്തമായ ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇപ്പൊ ഉള്ള പാറ്റേൺ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ബ്രേക്ക് ചെയ്തേ പറ്റൂ. ഡു യു അഗ്രി വിത്ത് മീ? യു ഹാവ് ടു ഡു സംതിങ് ഡിഫറെന്റ് ടു ക്രിയേറ്റ് ന്യൂ റിസൾട്ട്. അപ്പൊ ഇതുവരെയുള്ള ശീലങ്ങൾ മാത്രമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതുവരെയുള്ള ശീലങ്ങളുമായിട്ട് എന്ന് വെച്ചാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആ ശീലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം. എന്താണ് ശീലം എന്ന് പറയുന്നത്? കാലത്ത് 5 മണിക്ക് എണീക്കുന്നത് ഒരു ശീലമാണ്. കാലത്ത് 8 മണിക്ക് എണീക്കുന്നതും ഒരു ശീലമാണ്. കാലത്ത് 10 മണിക്ക് എണീക്കുന്നതും ഒരു ശീലമാണ്. കാലത്ത് 6 മണിക്ക് എണീക്കുന്ന ഒരു ശീലമാണ്. നിങ്ങൾ എത്ര മണിക്കാണ് എണീക്കാറുള്ളത്? ആ ശീലം മാറ്റിയെടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളോട് 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി ഇവിടെ 6 മണിക്ക് മെഡിറ്റേഷനിലേക്ക് വരാൻ പറയുന്നത്.
അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിളിച്ച് ഫ്രഷായി നിങ്ങൾ 6 മണിക്ക് മെഡിറ്റേഷനിലേക്ക് വരുന്നു, നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ലൈക്ക് യു നോ യു ക്രിയേറ്റഡ് എ ന്യൂ പാറ്റേൺ. എത്ര പേര് പുതുതായിട്ട് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് പുതിയൊരു ശീലം സ്റ്റാർട്ട് ചെയ്ത് എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ, എത്ര പേരുണ്ട് പുതിയ ശീലം സ്റ്റാർട്ട് ചെയ്ത് വരുന്നു? പുതിയ ശീലം സ്റ്റാർട്ട് ചെയ്തവർ എത്ര പേരുണ്ട്? യെസ് ഓർ നോ, ജസ്റ്റ് കമന്റ് ഓൺ മീ. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾ കുറെ ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നു, പുതിയ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പുതിയ ശീലങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാണ് മെഡിറ്റേഷൻ. ഒരു പുതിയ ശീലമാണ്, ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്യുക. ലൈഫിൽ പുതിയൊരു ശീലം ക്രിയേറ്റ് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്യുക. അതേപോലെ തന്നെ എന്താ വെച്ചാൽ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്ലാൻ തയ്യാറാക്കാം. ഇന്ന് ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു സംതിങ് കോൾഡ് അച്ചീവ്മെന്റ് ലിസ്റ്റ്. ഡെയിലി അച്ചീവ്മെന്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ക്യാൻ ബിക്കം എന്താ, ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഗതിയായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട? സോ അതേപോലെ ഡെയിലി ജേർണൽ എഴുതാൻ പറ്റുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യമാണ് വെച്ചാൽ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. യു ക്രിയേറ്റ് എ ന്യൂ ഹാബിറ്റ്. പുതിയ ശീലങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പോകുന്നത് എങ്ങനെയാ, പഴയ ശീലത്തിലാണ്. സെയിം ഓൾഡ് ഹാബിറ്റ്സ്, പഴയ ശീലങ്ങൾ, പഴയ ശീലങ്ങൾ, പഴയ ശീലങ്ങൾ, പഴയ ശീലങ്ങൾ, കംപ്ലീറ്റ്ലി അത് തന്നെ. അപ്പോ പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട്. പഴയ ശീലങ്ങൾ എന്താണ്? വൃത്തിയാക്കാത്ത വീട്, കറക്റ്റായിട്ട് അലങ്കോലമായിട്ട് കിടക്കുന്ന സംഗതികള്. പുതിയ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നല്ല രീതിയിലേക്ക് വൃത്തിയാക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് എന്ത് ചെയ്തേ പറ്റും, നമ്മൾ കൊണ്ടുവന്നേ പറ്റും. ആ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ. പഴയ ശീലങ്ങൾ എന്താണോ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുവരെ അനുഭവിച്ചത്. പുതിയ റിസൾട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. പുതിയ ചിന്താരീതി, പുതിയ പെരുമാറ്റ രീതി, പുതിയ ഫീല് ചെയ്യുന്ന രീതി, പുതിയ ഫീല് ചെയ്യുന്ന രീതി മാറണം. ഇതുവരെ ഫീല് ചെയ്ത രീതി ഉണ്ടാവും. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ ഒരു പ്രത്യേക രീതിയിലായിരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്നത്, തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പെരുമാറുന്നത്. അതിനെ മാറ്റിയെടുക്കണം നമ്മൾ. എന്ന് വെച്ചാൽ പുതിയ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക. സോ ന്യൂ ഹാബിറ്റ്സ് മസ്റ്റ് ബി ക്രിയേറ്റഡ്. എങ്ങനെയാണ് പുതിയ ഹാബിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുക? പുതിയ ഹാബിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഹാബിറ്റുമായി നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ഹാബിറ്റിനെ ചേർത്ത് വെക്കുക. പലപ്പോഴും നമ്മുടെ പ്രോബ്ലം പുതിയ ഹാബിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിലനിൽക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിലനിൽക്കാത്തതിൻ്റെ റീസൺ ആ ഹാബിറ്റുകൾ എന്താകുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അതിനിടയിൽ ഒരു റിലാക്സേഷനോ ഒരു ബ്രേക്കോ വരുന്നു. നമ്മൾക്കൊരു ഹാബിറ്റ് നിങ്ങൾ ചെയ്തു, ഒരു എക്സാമ്പിൾ പറയാം. നിലവിലുള്ള ഒരു ഹാബിറ്റ് ആണെന്ന് വെച്ചാൽ മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലാസ് വരുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കയറില്ല, ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോകും. ഉടനെ തന്നെ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ ബ്രേക്ക് എടുക്കാതെ നേരെ എന്ത് ചെയ്യുന്നു, അച്ചീവ്മെന്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അതും നടക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എക്സസൈസ് ചെയ്യാൻ പോകും. അപ്പൊ അതും നടക്കും. ചേർത്ത് വെക്കുക ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. നമ്മൾക്ക് നിലവിലുള്ള
ശീലങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് ചെയ്യുക. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. എന്താണോ ചെയ്യുന്നത് അതിനിടയിൽ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആയി. അപ്പം രാവിലെ എണീറ്റത് മുതൽ ഒരു റുട്ടീനിൽ നിങ്ങളുടെ ലൈഫ് പോകുന്ന രൂപത്തിലേക്ക് പരമാവധി ക്രിയേറ്റ് ചെയ്യും. ആ റുട്ടീൻ ബ്രേക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല, ബ്രേക്ക് എടുക്കാം, വി നീഡ് എ ബ്രേക്ക്, യെസ് ബ്രേക്ക് എടുക്കാം. പക്ഷേ ആ കാര്യങ്ങളുടെ ഇടയിൽ ആ ഒരു ഒരു റുട്ടീൻ തീർന്നതിന് ശേഷം ബ്രേക്ക് എടുക്കരുത്. ആ റുട്ടീൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്തോളൂ ആവശ്യമെങ്കിൽ. മനസ്സിലായോ? റുട്ടീൻ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബ്രേക്ക് എടുത്ത് അടുത്ത റുട്ടീനിലേക്ക് നിങ്ങൾ പോകുന്നത് അത് വലിയൊരു ഗ്യാപ്പ് ചിലപ്പോൾ സൃഷ്ടിക്കാം. പ്രത്യേകിച്ച് തുടക്കത്തിൽ ശീലമായിട്ട് ശീലമായി വരുന്നുള്ള പുതിയ ശീലമാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യരുത്, ബ്രേക്ക് എടുക്കരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ എന്താ, നമ്മളുടെ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചില ബ്ലോക്കുകളുണ്ട്. പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില ബ്ലോക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, വല്ലാണ്ട് ബുദ്ധിമുട്ടിലാക്കും. ആ ബ്ലോക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം, മറികടക്കാൻ പഠിക്കണം. അപ്പം ബ്ലോക്കുകളെ നമ്മൾ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, നമുക്ക് ചില ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട്. ആ ടൂളുകൾ എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിലുള്ള ആ ബ്ലോക്കുകളെ, മൈൻഡിന് ഫെമിലിയർ അല്ല എന്നുള്ളത് കൊണ്ട് വന്നിട്ടുള്ള ബ്ലോക്കുകളാണ്. അതായത് പുതിയൊരു ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയൊരു ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം, അത് ഒരു ഫെമിലിയാരിറ്റി ഇല്ലാത്തത് കൊണ്ട്, പരിചയമില്ലാത്തത് കൊണ്ട്, നമ്മുടെ മനസ്സിന് പരിചയമില്ലാത്ത ഏതൊരു കാര്യത്തെയും പ്രയാസമായിട്ടാണ് എന്ത് വെച്ചാൽ നമുക്ക് ചിത്രീകരിച്ചു തരിക. അത് പുതിയതാണ്, അതിനോടൊരു ഭയമുണ്ടാകും, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകും, അതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നൊരു തോന്നലുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ തുടക്കത്തിൽ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, പിന്നീട് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊരു വിമുഖത വരുന്നുണ്ടാകും. മനസ്സിലാകുന്നു? സോ ഹാബിറ്റ് ബിൽഡിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കെന്ത് വെച്ചാൽ ആ ഹാബിറ്റ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് മൂന്ന് ഫേസുകളായിട്ട്, ത്രീ ഫേസസ് ഓഫ് ഹാബിറ്റ് ഇൻസ്റ്റലേഷൻ. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ, സെക്കൻഡ് വൺ കൺഫ്യൂഷൻ, ആൻഡ് തേർഡ് വൺ ഇന്റഗ്രേഷൻ. ഫസ്റ്റ് വൺ എന്താണ്, ഡിസ്ട്രക്ഷൻ, സെക്കൻഡ് വൺ കൺഫ്യൂഷൻ, തേർഡ് വൺ ഇന്റഗ്രേഷൻ. അപ്പൊ ഈ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഫേസിൽ വരുന്നത് ചിന്തകളുടെ പഴയ ഹാബിറ്റ്സിന്റെ ഡിസ്ട്രക്ഷൻ ആണ്. അതായത് ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഹാബിറ്റ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റ് നമ്മളുടെ ലൈഫിലേക്ക് വർക്കൗട്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, അത് വർക്കൗട്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അത് മിനിമം 90 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. യു ഹാവ് ടു പ്രാക്ടീസ് ഫോർ 90 ഡേയ്സ്. 90 ദിവസം പ്രാക്ടീസ്, 90 ദിവസം പ്രാക്ടീസ്. ഏറ്റവും ചുരുങ്ങിയത് 21 ഡേയ്സ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. പക്ഷേ അതെല്ലാ കാര്യത്തിലും വർക്കൗട്ട് ആയിക്കോളാം. എന്നാൽ എല്ലാത്തിലും വർക്കൗട്ട് ആവുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ 90 ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഹലോ, ആർ യു ഹിയർ? ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾ വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നു, നിങ്ങൾ കൂടുതൽ അലേർട്ടായിട്ടിരിക്കുന്നു, നിങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഈ സംഗതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ബി ഹിയർ ഇൻ വീഡിയോ, കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞത് എന്താണ്, ഫേസ് വൺ. അപ്പോൾ ആദ്യത്തെ 20 ദിവസം എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഫേസാണ്, പഴയ ശീലങ്ങളെ നശിപ്പിക്കുന്ന ഫേസാണ്. നമുക്കിപ്പോൾ ഒരു പുതിയ ശീലം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ കാലത്ത് 5 മണിക്ക് എണീക്കുന്നു. കാലത്ത് 5 മണിക്ക് എണീക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, രണ്ടോ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ആ തീരുമാനമെടുത്തതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇറ്റ്സ് കോൾഡ് ഡോപ്പമീൻ എഫക്ട്. അതായത് രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാവും, ചിലപ്പം 5 ദിവസമൊക്കെ ഉണ്ടാവും. ഡോപ്പമീൻ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് തീരുമാനമെടുത്തു, വലിയ എക്സൈറ്റ്മെന്റ്, വലിയ നല്ല രീതിയിലേക്കുള്ള എന്ന് വെച്ചാൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ദെൻ നമുക്ക് ആ ഒരു ഹാപ്പി, ആ ഒരു പുതുമ, ആ ഒരു ആരംഭ ശൂരത്വമൊക്കെ നമുക്ക് ചിലപ്പം പെട്ടെന്ന് ഹോർമോൺ എഫക്ട് അങ്ങനെ ചെയ്യുക, കാരണം സെയിം കാര്യമല്ലേ ചെയ്യുന്നത്.
ഒരു ദിവസം ഒക്കെ, രണ്ടു ദിവസം ഒക്കെ, മൂന്ന് ദിവസം ഒക്കെ സെയിം കാര്യം ചെയ്യുന്നതുകൊണ്ടെന്ന് വെച്ചാൽ അതിനോടുള്ള പുതുമ നഷ്ടപ്പെടും. ഈ പുതുമ എപ്പോഴും ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ, ഫസ്റ്റിലേ ഉണ്ടാവുള്ളൂ. പിന്നെ സെക്കൻഡ് ഡേയിലോ തേർഡ് ഡേയിലോ ഒന്നും അത്ര പുതുമ ഉണ്ടാവില്ല. എസ് പറഞ്ഞോ? കാരണം അത് പിന്നെ പഴയതായി. അപ്പൊ പുതുമ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഹോർമോൺ ചേഞ്ച് സംഭവിക്കുകയാണ്. പുതിയൊരു കാര്യം കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഫീൽ ചെയ്യും, എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യും, അത് നമ്മൾ ഒറ്റയടിക്ക് ഡ്രോപ്പ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ്, അത് കഴിഞ്ഞതിന് ശേഷം പുതിയതല്ല വരുന്നത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ് വരുന്നത്, ബോറിംഗ് അടിക്കാൻ തുടങ്ങും. പക്ഷെ അവിടെ ബോറടിക്കുന്നതിന്റെ മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു പഴയ ഹാബിറ്റ്സിനെ നശിപ്പിക്കാൻ എടുക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ 5 മണിക്ക് ഉറങ്ങുകയായിരുന്നതിനു മുന്നേ, അപ്പൊ ആ ഉറക്കം നിർത്തിയിട്ട് അത് നല്ല സുഖമുള്ളൊരു പരിപാടിയായിരുന്നു ആ പഴയ ഹാബിറ്റ്സ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് ഇടാതെ ചെയ്യുന്ന എല്ലാ പരിപാടികളുടെയും പ്രത്യേകത ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്യാതെ ചെയ്യുന്ന എല്ലാ ശീലങ്ങളും പൊതുവെ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റന്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള റിസൾട്ട് ഉണ്ട്. ഹാബിറ്റ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വലിയ പാടാണെന്ന് പറയുന്നത് രണ്ട് രണ്ട് തരത്തിലുള്ള റിസൾട്ട് ഉള്ളതുണ്ട്. ഒന്ന്, ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതാണെങ്കിൽ വലിയ സന്തോഷമുണ്ടാകും. ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുക, ഓക്കെ, ഇൻസ്റ്റന്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടും. അത് കിട്ടാതെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഉറക്കം, നിങ്ങൾ ഉറങ്ങിയാൽ, നിങ്ങൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സുഖം കിട്ടുന്ന കാര്യമാണ്. സോറി, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സുഖം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ അത്തരത്തിലുള്ള സംഗതികൾ എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന സംഗതികളെ വിട്ട് കളഞ്ഞിട്ട് ലോങ് ടേം റിസൾട്ട് കിട്ടുന്ന കാര്യത്തിലേക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്തേ പറ്റൂ. അതാണ് ലൈഫ് ചേഞ്ച്. ലോങ് ടേം ഗ്രേറ്റ് തിങ്സ് ടേക്സ് ടൈം എന്ന് പറയും. വലിയ രീതിയിൽ എന്ത് വെച്ചാല്, വലിയ കാര്യങ്ങളൊക്കെ എന്ത് വെച്ചാല് നമുക്ക് വലിയ കാര്യങ്ങൾ, വലിയ റിസൾട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ ഇറ്റ് ടേക്സ് ടൈം, സമയമെടുക്കും. ആ സമയമെടുക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ആ സമയമെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റണം, പക്ഷെ ടൈം എടുക്കും. അപ്പൊ നമുക്കൊരു മടിയാണ്, കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ലല്ലേ. പുതിയ ഹാബിറ്റ്സുകളൊക്കെ ടൈം എടുക്കുന്നത്, അല്ല ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, 3 മാസം മിനിമം ചെയ്താലേ വലിയ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുക, അടുത്ത 90 ദിവസം ചെയ്താലേ മാറ്റമുള്ളൂ. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, കുറെ കഴിയുമ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സുഖങ്ങൾ കിട്ടിയിരുന്ന ആ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, വെറുതെ ഇരിക്കുക, കിടന്നുറങ്ങുക, അപ്പൊ അതിനെ നമ്മൾ എന്ന് വെച്ചാല് തകർക്കണം ആദ്യം. അതിനോട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഒരു ആ ഒരു ഫീലിങ്സ് അത് വിട്ടു പോകണം. നമ്മളിൽ അതിനോടുള്ള അറ്റാച്ച്മെന്റ് കട്ടായി പോകണം, അതിനോട് ഡിറ്റാച്ച്ഡ് ആവണം. ആദ്യത്തെ 20 ദിവസം പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പഴയതിലേക്ക് പോകാനുള്ള ഫീലിംഗ് വല്ലാണ്ട് ഉണ്ടാവും, അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അത് കട്ടായി വരാനെടുക്കുന്ന ടൈമാണ് ഡിസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഫേസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾഡ് ഹാബിറ്റ്സ്. നമ്മൾ പുതിയ ശീലം സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ അതേ സമയത്ത്, ആ ഇതിനു മുൻപ് അതേ ആ സമയത്ത് നമ്മൾ വേറെന്തുമാണ് ചെയ്തിരുന്നത്, അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, അതിലേക്ക് പോകാൻ തോന്നും. നെക്സ്റ്റ് എന്താണ്, ഫസ്റ്റ് 20 ഡേയ്സ് ഇതാണ്. ദെൻ ഇറ്റ് വിൽ ബി ഹാർഡ് അറ്റ് ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ആ 20 ഡേയ്സ് കുറച്ച് പ്രയാസമായിരിക്കും. ആദ്യത്തെ 20 ഡേയ്സ്, അതായത് ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സൈറ്റ്മെന്റ് ഫേസ് കഴിഞ്ഞതിന് ശേഷമുള്ള 20 ഡേയ്സ് കേട്ടോ. അത് കഴിഞ്ഞ് ആ സമയത്ത് എന്ത് സംഭവിക്കും, വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകും. ഇപ്പൊ വിഡ്രോൾ സിൻഡ്രോം, ഇപ്പോൾ ഒരു ഒരാൾക്കൊരു ശീലമുണ്ട്, പുക വലിക്കുന്ന ശീലമുണ്ട്. അപ്പൊ ആൾക്ക് എന്ത് വെച്ചാൽ ആദ്യത്തെ 20 ഡേയ്സ് എന്ത് വെച്ചാൽ വലിയ പ്രയാസമായിരിക്കും, വിഡ്രോവൽ സിൻഡ്രോം വരും. വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നിർത്തുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രയാസമാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സുഖം കിട്ടിയിരുന്ന ഒരു കാര്യം നിർത്തുമ്പോൾ നമുക്കൊരു വലിയ പ്രയാസം വരും. നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാൻ, വീണ്ടും വീണ്ടും ആ പഴയതിലേക്ക് പോകാൻ മൈൻഡ് ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും. സോ ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. അപ്പൊ അവിടെ നമ്മൾ എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ എഫക്ട് ഉണ്ടാവും. ചിലർക്ക് എന്ന് വെച്ചാൽ വലിയ എക്സൈറ്റ്മെന്റുകൾ ഉണ്ട്, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വലിയ എക്സൈറ്റ്മെന്റുകൾ ഉണ്ടാവും. അതേപോലെ ടു സ്റ്റോപ്പ് എ ബാഡ് ഹാബിറ്റ് യു ടു സ്റ്റാർട്ട് എ ന്യൂ വൺ. ഈ ഒരു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പുതിയ ഹാബിറ്റ്സുകൾ, പഴയ ഹാബിറ്റ്സുകൾ നമുക്ക് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പുതിയ ഹാബിറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റും.
ചില അത് അതൊരു വലിയൊരു സംഗതിയാണ്. ചില ഹാബിറ്റ്സുകൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് പുതിയ ഹാബിറ്റ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലതും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കണം, കിടന്നുറങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ രാവിലെ എണീറ്റാൽ മാത്രം പോരാ, അതിന് കൂടെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, എന്തെങ്കിലും ഒരു കാര്യം അതിലേക്ക് ആഡ് ചെയ്യാം. ആ സമയം വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ആ ഹാബിറ്റ്സിലേക്ക് പോകും. ബി എൻഗേജ്ഡ് വിത്ത് ന്യൂ ഹാബിറ്റ്, പുതിയ ഹാബിറ്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എൻഗേജ് ആണ്. അപ്പൊ ഫസ്റ്റ് 20 ഡേയ്സ് പ്രത്യേകം മനസ്സിലാക്കുക, എന്ത് ഡിസ്ട്രക്ഷൻ ഫേസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അവിടെയുള്ള സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ പുതിയ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തതല്ലേ, അതിനോട് ഫെമിലിയർ അല്ല. അപ്പൊ ആ സ്റ്റേജിൽ വരുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ഫെമിലിയർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ നമ്മളൊരു MFBR എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കണം, ഫെമിലിയാരിറ്റി, മൈൻഡ് ഫെമിലിയാരിറ്റി ബ്ലോക്ക് റിമൂവർ എന്ന് പറയും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പറയേണ്ട ഒരു സംഗതി നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല അത് ചെയ്യാൻ, പുതിയ ശീലങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ അവിടെ നമ്മൾ പറയുക, ഐ ലൈക്ക് ഇറ്റ്, ഐ വോണ്ട് ഇറ്റ്, ഐ ലവ് ഇറ്റ്. എന്താണ് ഐ ലൈക്ക് ഇറ്റ്, ഐ വോണ്ട് ഇറ്റ്, ഐ ലവ് ഇറ്റ്? കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവണമെന്നുണ്ടെങ്കിൽ, ഇതിനോട് ഡിറ്റാച്ച് ചെയ്തിട്ട് അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഐ ലൈക്ക് ഇറ്റ്, ഐ വോണ്ട് ഇറ്റ്, ഐ ലവ് ഇറ്റ്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഐ ലൈക്ക് ഇറ്റ്, ഐ വോണ്ട് ഇറ്റ്, ഐ ലവ് ഇറ്റ്. എനിക്ക് ഈ ഒരു സംഗതി ഇഷ്ടമാണ്, എനിക്കത് വേണം, ഐ ലവ് ഇറ്റ്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. മനസ്സിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, യാഥാർത്ഥ്യം എന്താ, സങ്കല്പം എന്താ തിരിച്ചറിയാനുള്ള കഴിവ് മനസ്സിനില്ല. നിങ്ങൾ എന്താണോ മനസ്സിന് കൊടുക്കുന്ന കമാൻഡ്, അതത് വിശ്വസിക്കും. മനസ്സിന് കൊടുക്കുന്ന കമാൻഡ് എന്താണോ അത് അത് വിശ്വസിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള കമാൻഡുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ ആ കമാൻഡുകൾ എന്ന് വെച്ചാൽ, നിങ്ങൾ അത് 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 മനസ്സെന്തെങ്കിലും വിശ്വസിക്കുമെന്ന്. ക്ലിയർ അല്ലേ പറയുന്നത്? സോ വട്ട് എവർ ദാറ്റ് യു വാണ്ട് യു ടെൽ യുവർ സെൽഫ്. ആ ചേഞ്ച് എന്താണോ വേണ്ടത്, ആ ഏത് രീതിയിലാണ്, അതിനോട് എന്തിയാ പറയാ, എന്ത് ആ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട സംഗതി, അതിലേക്ക് നമ്മൾ എന്തെയ്യ കൊടുക്കുന്നത്, ഐ ലൈക്ക് ഇറ്റ്, ഐ വോണ്ട് ഇറ്റ്, ഐ ലവ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഈ കമാൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക ഓട്ടോമാറ്റിക്കലി. ഇതൊരു അഫർമേഷനാണ്. ഇത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിനുള്ളൊരു മടി ഉണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവും, ഒരു മടുപ്പ് ഉണ്ടാവും, അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് മാറും, നിങ്ങൾക്ക് തിരിച്ച് പഴയ ട്രാക്കിലേക്ക് തന്നെ വരാൻ പറ്റും. ഓക്കെ, അടുത്തത് എന്താണ്, ഫേസ് ടു എന്ന് പറയുന്നത് കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വല്ലാത്തൊരു പുതിയത് സ്റ്റാർട്ട് ചെയ്തു, എക്സൈറ്റ്മെന്റ് ഫേസ് കഴിഞ്ഞു, ആ പ്രയാസവും മറികടന്ന് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മെസ്സി ഇൻ ദ മിഡിൽ എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. ഏതൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഏതൊരു പുതിയ ശീലങ്ങളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, തുടക്കത്തിൽ പ്രയാസവും ആരംഭത്തിൽ പ്രയാസവും മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതും അന്ത്യത്തിൽ ശാന്തവുമായിരിക്കുന്നവർ. ഓക്കെ, ഏതൊരു പുതിയ ശീലവും ആരംഭത്തിൽ പ്രയാസവും മധ്യത്തിൽ കുഴഞ്ഞു മറിഞ്ഞതും അവസാനത്തിൽ എന്തായിരിക്കും, അത് ശാന്തമായിരിക്കുന്ന പറയും. ഏതൊരു കാര്യം അതിനാണ്, അത് നമ്മൾ അറിയണം. അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, പുതിയ ശീലമാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യും. പറയുക മനസ്സിനോട്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആക്കിയിട്ട് നമ്മളെ മാറ്റിയെടുക്കും ആ ചലഞ്ചസുകൾ. സോ ഇറ്റ് വിൽ ബി മെസ്സി ഇൻ ദ മിഡിൽ. ഇത് അടുത്ത ഫേസ് ടു എന്ന് പറയുന്ന 20 ദിവസത്തിന് ശേഷമുള്ള സ്റ്റേജാണ്. 20 മുതൽ 25 ആ ഒരു സ്റ്റേജിൽ, ആ 20 മുതൽ 25 ദിവസമാകാം ആ ഒരു സ്റ്റേജിൽ പ്രത്യേകിച്ച് ഒരു ഇന്റേണൽ ഫൈറ്റ് ഉണ്ടാവും. നമ്മളും നമ്മളുടെ പഴയ നമ്മളും തമ്മിൽ. ചിലപ്പോൾ ഒരു മാസമൊക്കെ എടുക്കും കേട്ടോ ചില കേസില്, ഞാൻ മിനിമം പറഞ്ഞു. സോ യു ആർ ഗ്രോയിങ്. ആ ഫേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രോത്തിന്റെ ഭാഗമാണ്. കുഴഞ്ഞു മറിഞ്ഞ പോലെ തോന്നും, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, ഞാൻ ഇത് തന്നെ ചെയ്യണോ, വേറെ എന്തെങ്കിലും ചെയ്യണോ, ഇതെന്നെ കൊണ്ട് നടക്കുമോ, ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകും. ഇന്റേണൽ ഫൈറ്റ് ബിറ്റ്വീൻ ദ ഓൾഡ് ആൻഡ് ദ ന്യൂ യു. നിങ്ങളുടെയും നിങ്ങളുടെ പഴയ നിങ്ങളും
പുതിയ നിങ്ങളും തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത. ആ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? നമുക്ക് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാല് ആ സമയത്താണ് അധികം ആൾക്കാരും ക്വിറ്റ് ചെയ്യുന്നത്. ആ അധികം ആൾക്കാരും എന്താ വെച്ചാല് ആ സമയമാകുമ്പോഴേക്കും 80% ആൾക്കാരും ക്വിറ്റ് ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഫേസ് കഴിഞ്ഞു പോകാൻ, ഈ കൺഫ്യൂഷൻ ഫേസ് കഴിഞ്ഞു പോകാൻ അനുവദിക്കുക. കാരണം ഇപ്പൊ ഒരു ബിസിനസ് ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. ബട്ട് യു ജസ്റ്റ് കീപ് ഓൺ കണ്ടിന്യൂ, യു ജസ്റ്റ് കീപ് ഓൺ ഡൂയിങ് ഇറ്റ്, കീപ് ഓൺ ഡൂയിങ് ഇറ്റ്, കീപ് ഓൺ ഡൂയിങ് ഇറ്റ്, കീപ് ഓൺ ഡൂയിങ് ഇറ്റ്, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നിങ്ങളിൽ ആ ഒരു ഇന്റേണൽ ഫൈറ്റ് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. സോ ആസ്ക് യുവർ സെൽഫ് വൈ യു ഹാവ് സ്റ്റാർട്ടഡ് ആൻഡ് റൈഡ് ഇറ്റ് ഡൗൺ. ആ സ്പേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പിന്തിരിയാൻ തോന്നുന്ന സമയത്താണ് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്. ഏറ്റവും പിന്തിരിയാൻ തോന്നുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത്. ബിക്കോസ് നമ്മൾ നമ്മളോട് പറയണം, ഐ ഹാവ് സ്റ്റാർട്ടഡ് ദിസ് നോട്ട് ടു സ്റ്റോപ്പ് ഇൻ ദ മിഡിൽ ബട്ട് ടു ഫിനിഷ് ഇറ്റ് ദ എൻഡ്. ഈ സമയത്ത് നമ്മൾ നമ്മളോട് പറയേണ്ടത് എന്താ വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത്? ഞാനിത് പകുതിക്ക് വെച്ച് നിർത്താനല്ല സ്റ്റാർട്ട് ചെയ്തത്, മറിച്ച് ഫിനിഷ് അറ്റ് ദ എൻഡ്. ഞാനിത് പകുതിക്ക് വെച്ച് നിർത്താനല്ല സ്റ്റാർട്ട് ചെയ്തത്, മറിച്ച് ഇത് അതിൻ്റെ അവസാനം വരെ, ഫിനിഷിംഗ് ലൈനിലേക്ക് വരെ എനിക്കിത് എത്തിക്കണം, എൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ എനിക്ക് നീണ കൊണ്ടുപോകണം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള എന്ത് ചെയ്യുക, എഴുതുക. വൈ ഡിഡ് യു സ്റ്റാർട്ട്? പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ, പുതിയ സംഗതികൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്ന സംഗതികൾ വരുന്നുണ്ടെങ്കിൽ, ബോറടിക്കുന്നുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇരിക്കുക പേപ്പർ എടുത്തിട്ട് എന്തിന് നീ സ്റ്റാർട്ട് ചെയ്തു, ഇത് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടുള്ള ബെനഫിറ്റ് എന്താണ്, ഇത് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രോഗ്രസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ച് എഴുതണം. ആ എഴുതുന്ന സമയത്ത് കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്, ദെൻ യു വിൽ ഗെറ്റ് എഗെയിൻ എ മോട്ടിവേഷൻ ടു കണ്ടിന്യൂ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്കാണ്. ഇറ്റ്സ് എ വർക്ക് ദാറ്റ് യു ഡു ടു മോട്ടിവേറ്റ് യു സെൽഫ് ആൻഡ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ? യെസ്. ഫേസ് 3 ഇന്റഗ്രേഷൻ. അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഫേസ് ആണ്. ഇനി ഇതിലൊരു വേറെ മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ, 5 second റൂൾ അപ്ലൈ ചെയ്യാന്ന് പറയുന്ന ഒരു മെത്തേഡ്. നിങ്ങളൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, 5 second റൂൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, മെൽ റോബിൻസിന്റെ ബുക്ക് ആണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള. ഈ 5 second റൂൾ എന്ന് പറയുന്ന റൂളുണ്ട്. ആ റൂളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഓൾറെഡി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, സോറി, നമ്മളുടെ റുട്ടീൻസ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ, ഹാബിറ്റ്സ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മളുടെ ആ റുട്ടീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള 5 minutes, അല്ലെങ്കിൽ സോറി 5 seconds. നിങ്ങൾക്ക് രാവിലെ എണീക്കണം, ജിമ്മിൽ പോകണം എന്നൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എണീറ്റിരുന്നു ഇന്നിപ്പോൾ പോകണം എന്നൊരു ചിന്ത വന്നു. ആ ചിന്ത വരുന്ന സമയത്ത് അവിടെ സെക്കൻഡ് തോട്ടിന് ആ എണീറ്റ് ആഗ്രഹിക്കുന്ന ആ ഒരു ചിന്ത വരാതിരിക്കാൻ അതിനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാതിരിക്കുക. ജിമ്മിൽ പോകണം, ഓക്കെ, 5, 4, 3, 2, 1, ഗോ, ഗെറ്റ് അപ്പ് ആൻഡ് ഗോ. അതായത് 5, 4, 3, 2, 1, ഗോ എന്ന് പറയുക, എണീക്കെ പോകണം. 5 seconds കൗണ്ട് ചെയ്യുക, 5 മുതൽ എണീക്കെ പോവുക. ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കണോ തുടർന്ന് ക്ലാസ്സിൽ കേൾക്കണോ, 5, 4 വേണ്ട, ക്ലാസ്സിൽ ഇരിക്കണ്ട എന്നുള്ള ആ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉടനെ കൺഫ്യൂഷൻ മാറ്റും, കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യുക. അല്ല, 5, 4, 3, 2, 1, ഗോ, ഗെറ്റ് അപ്പ് ആൻഡ് ഗോ.
ആൻഡ് ഡു ഇറ്റ്. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മൾക്ക് ആഗ്രഹമുണ്ട് പലതും ചെയ്യാൻ, പക്ഷെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള ചില പ്രോഗ്രാമിങ്ങുകളും ആ അഡിക്ഷൻ, പഴയ അറ്റാച്ച്മെന്റ് നമ്മളിങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കമാൻഡ് കൊടുക്കുക, തീരുമാനം എടുക്കുക, പെട്ടെന്ന് പോവാം. ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ, ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ, ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ, 5 4 3 2 1 ഗോ, 5 4 3 2 1 ഗോ, 5 4 3 2 1 എണീക്ക പോവാ, പണിയെടുക്കുക. ആലോചിക്കാൻ നിൽക്കരുത്, കൂടുതൽ ആലോചിക്കാൻ നിൽക്കരുത്, കൂടുതൽ ആലോചിക്കാൻ നിൽക്കരുത്, അതിനുള്ള ഗ്യാപ്പ് കൊടുക്കരുത്. ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ട്? കുളിക്കണം കുറേ നേരം. ചില ആൾക്കാർ അങ്ങനെ കുളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കും, ആ കുളിക്കാണ്ട് 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 കുളിക്കണം. ഇത് ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ആൻഡ് ടേക്ക് ഷവർ. 5 4 3 2 1 ഗോ, ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ആൻഡ് ടേക്ക് ഷവർ. അതിൽ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല അല്ലേ, ഉണ്ടോ? ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൂടും, ചിന്തിച്ചു കൂടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. ചിന്തിച്ചു കൂട്ടേണ്ട പാടില്ല, മനസ്സിലാകുന്നുണ്ട്? സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്താ വെച്ചാൽ ഉപയോഗിക്കുക. അടുത്താണ് ഇന്റഗ്രേഷൻ. പുതിയ നിങ്ങളെ സ്വീകരിക്കുന്ന ബോഡി, നിങ്ങളെ 100% സ്വീകരിക്കുന്ന സ്റ്റേജ്, ലാസ്റ്റ് 21 ഡേയ്സ് എന്ന് പറയും. 90 ഡേയ്സിൽ ലാസ്റ്റ് 21 ഡേയ്സ് എന്നൊക്കെ പറയുന്നത് 100% നിങ്ങളെ നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു സ്റ്റേജാണ്. മനസ്സിലാവണോ? ഇറ്റ് വിൽ ബിക്കം ഈസി, ഇറ്റ് വിൽ ബിക്കം ഈസി. നേരത്തെ പറഞ്ഞത് ഒരു 20 ദിവസം കഴിഞ്ഞിട്ട്, 25 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു സ്റ്റേജാണ് കൺഫ്യൂഷൻ സ്റ്റേജ്. കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാൽ ലാസ്റ്റിലേക്ക് എന്താ വെച്ചാൽ 21 ഡേയ്സിൽ 90 ദിവസമൊക്കെ പൂർത്തിയാകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഈസി ഫോർ യു, ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ഫോർ യു. യു അക്സെപ്റ്റ് എ ന്യൂ യു, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മൈ ന്യൂ ലൈഫ്, ഇതാണ് എൻ്റെ ന്യൂ ലൈഫ്. ആൻഡ് ഇറ്റ് ബിക്കംസ് ഈസി ഫോർ യു. ബോഡിക്ക് അത് എന്തായി മാറും? ഈസി ആയിട്ട് മാറും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്കത് മാറും. അവിടെ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അനുവദിക്കരുത്. ക്ലിയർ ആണോ? അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പ വഴികളോ സംഗതികളോ ഒന്നും കണ്ടെത്താൻ ശ്രമിക്കരുത്. ഇവിടെയും അപ്ലൈ 5 സെക്കൻഡ് റൂൾ. 5 സെക്കൻഡ് റൂൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഹാബിറ്റായി മാറി, പിന്നെയും എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സൂക്ഷിക്കണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഹാബിറ്റ്സിന്റെ റൊട്ടീൻസ് ബ്രേക്ക് ചെയ്യുന്ന സംഗതികൾ, പുതിയ സംഗതികൾ കൊണ്ടുവരാതിരിക്കുക, പുതിയ ഡിസിഷൻസ് എടുക്കാതിരിക്കുക. മറ്റൊരു കാര്യം പറയുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 2 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും ബ്രേക്ക് എടുക്കാൻ പാടില്ല. പുതിയ ശീലം സ്റ്റാർട്ടായി വന്നു, അതിനിടയിൽ 2 ദിവസം കൂടുതൽ ഒരു ബ്രേക്കും എടുക്കാൻ പാടില്ല. 2 ദിവസം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കയറാൻ പ്രയാസമാണ്. കാരണം ആ പുതിയ ഹാബിറ്റ്സിലേക്ക് എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ആ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ബ്രേക്ക് എന്താണ്, നമ്മുടെ പഴയ അഡിക്ഷനാണ്, സുഖമുള്ള പരിപാടിയാണ്, ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, അതിൽ കഠിനാധ്വാനമില്ല, രസമുണ്ട, ഉടനെ നമുക്ക് എന്താകും, അതിൻ്റെ പിന്നാലെ പോകാനുള്ള മൈൻഡ് വരും. 2ൽ കൂടുതൽ ദിവസങ്ങൾ ബ്രേക്ക് എടുക്കരുത്. മാക്സിമം പോയി 2 ദിവസം, ഏറ്റവും എടുക്കണം ബ്രേക്ക് എടുക്കണം തോന്നുകയാണെങ്കിൽ 1 ദിവസം നല്ലത്, 2 ദിവസം നല്ലത്. പക്ഷേ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഞാൻ ബ്രേക്ക് എടുക്കുകയാണ് എന്ന് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇത് ബ്രേക്ക് മാത്രമാണ് എന്ന് ഞാൻ തിരിച്ചു കയറും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് വല്ലാണ്ട് ബേണിംഗ് ഔട്ട് സംഭവിക്കുന്നുണ്ട്, എക്സോഷൻ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ബ്രേക്ക് നിങ്ങൾക്ക് എടുക്കാം, നോ ഇഷ്യൂ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ഒരു 1 വീക്ക് ഒക്കെ ബ്രേക്ക് എടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാകണം തിരിച്ചു വരാൻ, ശക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാകണം എങ്ങനെ നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളത്. ആ പ്ലാനിങ്ങോട് കൂടിയിട്ട് ബ്രേക്ക് എടുക്കണം വളരെ ശക്തമായിട്ട്. അതല്ലാതെ ബ്രേക്ക് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ, പുതിയ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ എങ്കിൽ 2 ഡേയ്സ് മാക്സിമം, അതർവൈസ് യു വിൽ എൻഡ് അപ്പ് ഇൻ യുവർ ഓൾഡ് റുട്ടീൻ, പഴയതിലേക്ക് തന്നെ വീണ്ടും പോകും. ക്ലിയർ ആണല്ലോ? ഹലോ. അപ്പോൾ ഹാബിറ്റ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, ഏത് രീതിയിലുള്ള ഹാബിറ്റ്സുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡാണ് ബാക്ക് ടു വർക്ക്, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു വർക്ക്. എപ്പോഴും നമ്മൾ റിമൈൻഡ് ചെയ്യും, നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു വർക്ക്. വർക്കിലേക്ക്, നമ്മളുടെ വർക്കിലേക്ക് നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പണിയെടുക്കാനുണ്ട്, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു വർക്ക്, ബാക്ക് ടു വർക്ക്.
നമ്മളുടെ ടാസ്ക് എന്താണ്, നമ്മളെ പുതിയ ഹാബിറ്റ് എന്താണ്. ഈ ഹാബിറ്റുകൾ ചെറിയ ചെറിയ സംഗതികളായിരിക്കാം, അതിലേക്ക് നമ്മൾ എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മൾ ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ അവയർനെസ് നിലനിർത്തിക്കൊണ്ടേയിരിക്കാം. ബാക്ക് ടു വർക്ക്, 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 മൈൻഡിൽ കൊടുത്തുകൊണ്ടിരിക്കണം, ഒരു അവയർനെസ് കൊടുക്കണം. ഞാനിത് പ്രയാസമുള്ള ആൾക്കാർക്കാട്ടോ പറയുന്നത്, തിരിച്ചു വരാൻ പ്രയാസമുള്ള ആൾക്കാർക്കാണ് ഈ പറയുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം, അല്ലാത്തവർക്ക് പറയണ്ട. ഇഫ് യു ആർ സ്ട്രഗിളിംഗ് ദെൻ ഡു ഇറ്റ്, അതർവൈസ് യു ഡോണ്ട് നീഡ് ടു സേ. ദർ ഇസ് എ 2 മിനിറ്റ് റൂൾസ് ആൾസോ, ജിതിൻ പറയുന്നു 2 മിനിറ്റ്സ് റൂൾസ് എന്ന് പറയുന്ന റൂൾസ് ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ 2 മിനിറ്റ്സ് റൂൾസ്? കൻ യു ടെൽ മീ ജിതിൻ, 2 മിനിറ്റ്സ് റൂൾസ് എന്ന് പറയാമോ? ഇറ്റ്സ് എ ന്യൂ നോളജ് ഫോർ മീ, 2 മിനിറ്റ്സ് റൂൾ. ഒരുപാട് റൂൾസുകളുണ്ട്. ഓക്കെ, എനിവേ, നമ്മളുടെ ലൈഫിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാക്ക് ടു വർക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, അവെയർ ആകും, നമുക്ക് നമ്മളുടെ വർക്കിലേക്ക് തിരിച്ചു കയറാൻ. കാരണം പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചാൽ മിനിമം 20 മിനിറ്റ്സ് ടൈം എടുക്കുന്ന പറയുന്നത് തിരിച്ചു കയറാൻ. ഓൺ ആവറേജ് അധികം ആൾക്കാരും ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ 20 മിനിറ്റ്സ് സമയമെടുക്കും. അത് സോഷ്യൽ മീഡിയ ബ്രേക്ക് ആയിരിക്കും, ചിലപ്പോൾ അധികവും എന്തായിരിക്കും, സോഷ്യൽ മീഡിയ ഫോണിലേക്ക് പോകുന്ന ബ്രേക്കാണ്. സോ ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ഫോൺ. ഹാബിറ്റ്സുകൾ ബിൽഡ് ചെയ്യുന്നതിൽ ശ്രദ്ധയെ ശ്രദ്ധിക്കണം. നമ്മളുടെ സോഷ്യൽ മീഡിയ കമ്പനികൾ നമ്മൾക്ക് എങ്ങനെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തതെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇത് കിട്ടണം, തപ്പണം. വാച്ച് എന്ന് പറയുന്നത് ഇപ്പൊ റീപ്ലേസ്ഡ് ആയി ഫോണിലെ സമയം നോക്കുന്നതിലേക്ക് വന്നുള്ളൂ. അപ്പൊ അതിരാവിലെ നമ്മൾ എന്ത് വെച്ചാല് ഫോൺ എടുത്ത് നോക്കുന്നു. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നശിച്ചു നിങ്ങളുടെ ജീവിതം. ഐ മീൻ അന്നത്തെ ഒരു ദിവസം എന്താകും, വലിയ ഹെഡേക്ക് വരും ചില ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ബ്രെയിൻ ഫോക്കസ് വരും, ഒരു ക്ലാരിറ്റി കിട്ടില്ല, ഫോക്കസ് കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. സോ നെവർ ചെക്ക് യുവർ ഫോൺ ഫസ്റ്റ് 1 അവർ. ബി വെരി കെയർഫുൾ അബൌട്ട്. ബെഡിൽ കിടന്നിട്ട് നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും. നെവർ ഡു ദാറ്റ്, ഇറ്റ്സ് എ വെരി ബാഡ് ഹാബിറ്റ്. ബെഡിൽ കിടന്നിട്ട് എണീറ്റ ഉടനെയുള്ള ഇങ്ങനെ എടുത്തിട്ടെങ്കിലും നോക്കിയിരിക്കുക, അത് ചെയ്യാതിരിക്കുക. വെരി ഡേഞ്ചറസ് ആണ്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ബാധിക്കും, നിങ്ങളുടെ ഫോക്കസിനെ ബാധിക്കും. സോ സ്റ്റോപ്പ് ഡൂയിങ്. ആദ്യത്തെ 1 മണിക്കൂർ എന്ന് വെച്ചാൽ സമയം നോക്കുന്നതിന് കുഴപ്പമില്ല, സമയം നോക്കുക, സമയമായി എണീറ്റ് പോവാം, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് നല്ല ശീലങ്ങൾ പറഞ്ഞിരുന്നു. എണീക്കുന്ന സമയത്ത്, എണീക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ മനസ്സറിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ നേരെ സമയം നോക്കുന്നത് കഴിഞ്ഞതിന് ശേഷം എണീക്കുന്നു. എണീക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കിടന്നിടത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ബ്ലാങ്കറ്റ്, നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ബെഡ്, നിങ്ങളുടെ റൂമിൽ AC, നിങ്ങളുടെ ലൈഫിലെ ആ ഒരു റൂം, ഷെൽഫ്, ഫർണിച്ചേഴ്സ്, എവറിഥിങ്. യു ജസ്റ്റ് ഫീൽ ഗ്രേറ്റ്ഫുൾ ഫോർ എവറിഥിങ്. കാരണം അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കുന്ന നിങ്ങൾ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സംഗതികളാണ് ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നത്. സോ യു ആർ ഇൻ എ സച്ച് എ ബ്ലെസ്ഡ് സ്റ്റേറ്റ്. ഇത്രയ്ക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഏറ്റവും പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സംഗതികളാണ് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. സോ ദൈവത്തോട് നിങ്ങൾ എന്ത് വെച്ചാലും നന്ദി പറയുക. ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ ലഭിച്ചതിനും സംഗതികൾക്കൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. ദെൻ ഗോ ടു ദ നെക്സ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ EFT ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാപ്പിംഗ് ചെയ്യും. EFT പഠിക്കാത്തവർക്ക് അടുത്ത ബാച്ച് വരുന്നുണ്ട്. നമ്മളുടെ അടുത്ത ബാച്ച്, നെക്സ്റ്റ് ബാച്ച് 20-ാം തീയതിയാണ് വരുന്നത്. സോ ബി റെഡി. ഐ തിങ്ക് കുറച്ച് നേരത്തെ ഡേറ്റ് ആവാൻ സാധ്യതയുണ്ട്, 20-ഓ 15-ഓ. ഓക്കെ, മേ ബി ചെറിയ മാറ്റം ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഞാൻ കൺഫർമേഷൻ പറഞ്ഞു തരാം. ബട്ട് നൗ ഐ തിങ്ക് 20th ആണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. 20-ാം തീയതിയാണ് അടുത്ത ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, 20-ാം തീയതി, അടുത്ത മാസം 20-ാം തീയതി, August 20. അടുത്ത ബാച്ച് വരികയാണ്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ള ആവശ്യമുള്ള യെസ് താങ്ക് ഗോഡ് ഹു അലോ മീ ടു വേക്ക് അപ്പ്. യെസ്, നമ്മളുടെ ലൈഫിൽ നമുക്കെന്ന് വെച്ചാൽ എണീക്കാൻ കഴിഞ്ഞതിന് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, അല്ലെ, ആയുസ് തന്നതിന് നന്ദി പറയുക. അപ്പം അതിനെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഓൾസോ എ പ്രയർ. മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കലാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. അത് കഴിഞ്ഞതിന് വെച്ചാൽ EFT മെത്തേഡ് ഉണ്ട്, ടാപ്പിംഗ് മെത്തേഡ്. നമ്മളുടെ എനർജി പോയിന്റ്സുകളിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ഒന്ന് എനർജി ഫ്ലോ കറക്റ്റ് ആക്കും.
നമ്മൾ കിടന്നുറങ്ങിയതാണ്, ആ എനർജി ഫ്ലോ വേറെയാണ്. നമ്മൾ നീട്ടിയിരുന്നതിന് ശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്ത് എനർജി ഫ്ലോ കറക്റ്റാണ്. എനർജി ഫ്ലോ കറക്റ്റ് ആക്കിയിട്ട് നേരെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യങ്ങൾ പോയിട്ട് ബ്രഷ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, കുളിച്ച് ഫ്രഷ് ആവുന്നു, പ്രാർത്ഥനയിലേക്ക്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് അടുക്കുക, പ്രാർത്ഥനാ കർമ്മങ്ങളിൽ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ എന്ത് ചെയ്യണം, നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് വരാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം, അന്നത്തെ അച്ചീവ്മെന്റ് ലിസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മോർണിംഗിൽ നിങ്ങൾ ചെയ്താൽ ദിസ് ഈസ് എ വെരി പവർഫുൾ ഹാബിറ്റ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ബിക്കോസ് ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ വിൽ ഡിഫൈൻ ഹൗ യു എൻഡ് യുവർ ഡേ. വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു തോട്ടാണത്. നമ്മളുടെ ഒരു ദിവസം നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ അവസാനിപ്പിക്കുന്നു. ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ വിൽ ഡിഫൈൻ ഹൗ യു എൻഡ് യുവർ ഡേ. നിങ്ങളുടെ ഡേ എൻഡ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? സോ ഹൗ യു സ്റ്റാർട്ട് യുവർ ഡേ, ദാറ്റ് വിൽ ഡിഫൈൻ ഹൗ യു എൻഡ് യുവർ ഡേ. ഇക്ബാൽക്ക് പറയുന്നു ആഫ്റ്റർ പ്രെയർ ടീ ബ്രേക്ക് ആണ്. ടീ ബ്രേക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളടത്താണ് കാര്യം. ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, കാരണം ഒരുപാട് ടാസ്കുകൾ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ആ ഹാപ്പി ആയിട്ടിരിക്കണം, ദുഃഖിക്കരുത്. ടീ ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ മെഡിറ്റേഷൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. ടീ ബ്രേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, ബ്രേക്ക് എന്ന് പറയുന്നത് ടീ എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും നന്നാവുക. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതിലൊരു ഒരു ഒരു സുഖമുണ്ട്, അതിലൊരു രസമുണ്ട്, അതിലൊരു മടി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ, ഇഫ് യു ക്യാൻ മാനേജ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ബിക്കോസ് യു ആർ സോ ഗുഡ് അറ്റ് ഇറ്റ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഓക്കെ, ബെറ്റർ ബ്രേക്ക് ഓൺലി ആഫ്റ്റർ സൺറൈസ്. ഓക്കെ, ബ്രേക്ക് ഒക്കെ ബെറ്റർ ആകുന്നത് സൺറൈസിന് ശേഷമാണ് നല്ലതാണെന്ന് പറയുന്നു. സോ ദീസ് ആർ ദ മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. മിനിമം ആയിട്ട് മോർണിംഗ് എന്ന് പറയുന്നത്, മോർണിംഗ് റിച്വൽ എന്ന് അതിന് പറയാം, നിങ്ങൾ രാവിലെ നൽകുന്ന റിച്വൽ എന്താണ്, അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത മറ്റൊരു കാര്യമാണ് റിച്വൽ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക മോർണിംഗിൽ. ഫ്യൂച്ചർ ജേർണലിംഗ് എഴുതും, ഫ്യൂച്ചർ ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് എന്താണോ അത് അതുപോലെ എഴുതുക, എന്നിട്ട് താങ്ക്സ് പറയും. നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് എന്താണോ വളരെ വ്യക്തമായിട്ട് എഴുതുക, എന്നിട്ട് നിങ്ങൾ എന്ന് വെച്ചാൽ അതിന് താങ്ക്സ് പറയുക, നന്ദി പറയുന്ന ഒരവസ്ഥ അത് എഴുതിയിട്ട്. പിന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് ലൈഫിൽ വേണ്ട റിസൾട്ട് എന്താണോ, എന്ത് റിസൾട്ടാണോ വേണ്ടത്, ആ റിസൾട്ടിനെ കുറിച്ച് മനസ്സിൽ കണ്ണടച്ചിരുന്നിട്ട് എന്തെങ്കിലും കുറച്ച് നേരം കാണണം, വളരെ വ്യക്തമായിട്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പുതിയ നല്ല ശീലങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നല്ല ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് EFT പ്രോഗ്രാം. നമ്മുടെ EFT പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇസ് ദർ എനിബഡി ഹിയർ ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിൽ EFT പ്രോഗ്രാമിൽ പങ്കെടുത്തവർ? EFT ഇപ്പോഴത്തെ കഴിഞ്ഞ ബാച്ചിലുള്ള പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ട്? ഇസ് ദർ എനിവൺ ഹിയർ നൗ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കിടന്നുറങ്ങുകയാണോ നല്ല തണുപ്പത്ത്? നല്ല സ്റ്റുഡൻസ് ആണല്ലോ, ആരും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ EFT പ്രോഗ്രാം പങ്കെടുത്തല്ലോ. ഷാഫി ഉണ്ടല്ലോ, ഷാഫി ആർ യു ഹിയർ? യെസ്, ഷിഫിൻ ഉണ്ട്. ഷിഫിൻ, ഷിഫിൻ ഈസ് ഹിയർ. മിനി ദീപിക ഈസ് ഹിയർ. ഓക്കെ, നാദിർ അബ്ദുള്ള ഈസ് ഹിയർ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു. സജ്ന ഈസ് ഹിയർ. ഓക്കെ, എന്താണ് നിങ്ങളുടെ ആ ഒരു 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 എക്സ്പീരിയൻസ്, എന്താ പറയാനുള്ളത്? EFTയിലൂടെ പങ്കെടുത്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത്? ഷെയർ യുവർ എക്സ്പീരിയൻസ് സോ ദാറ്റ് മെനി പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പല ആൾക്കാർക്കും നല്ലൊരു രസകരമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. പക്ഷേ മുഹമ്മദ് ഷിഫിൻ ഒന്ന് പറയാമോ? ഷിഫിൻ, വാട്ട് ഇസ് ഹാപ്പനിങ്? ഹൗ വാസ് യെസ്റ്റർഡേസ് ക്ലാസ്? ഇന്നലത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ് ഈ ബാച്ചിന്റെ. അപ്പൊ നെക്സ്റ്റ് ബാച്ച് 20th വരുന്നുണ്ട്. ഷെയ്ന ഈസ് ദേർ. ഓക്കെ, ഷെയർ യുവർ ഫീഡ്ബാക്സ്, നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ ഒന്ന് പറയാം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹായ് സർ, ഷിഫിൽ ആണ്. ആ ഷിഫിൽ പറഞ്ഞോളൂ.
ആ ഓക്കെ, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഭയങ്കരമായ റിസൾട്ട് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അതെ, പിന്നെ ഞാൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ വെക്കേഷൻ കഴിഞ്ഞിപ്പോൾ സൗദിയിലാണുള്ളത് ആക്ച്വലി. അപ്പോൾ വന്ന സമയത്ത് മൊത്തം ഒരു ട്രബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്താണ് ഞാൻ EFT ഈ പിന്നെ മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അപ്പം ഇത്രയും ദിവസം ഭയങ്കരമായ ഒരു ചേഞ്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. ആ ഒരു ട്രബിൾ അല്ല, ട്രബിളിൽ നിന്നല്ല എനിക്ക് മാറാൻ കഴിഞ്ഞു. ഒരുപാട് പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കാൻ കഴിഞ്ഞു. അതെ, അതിന് സാറിനോട് ഒരുപാട് നന്ദി പറയാണ്. അതെ ശാസ്ത്രം അതെ എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷം, വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് പ്രോഗ്രാമിൽ ഓരോ ദിവസവും ഇരിക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്, കാരണം EFT ടാപ്പിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചതുകൊണ്ട് ഒരുപാട് ടൂളുകൾ പഠിച്ചു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂൾ എന്താണ്? ഏറ്റവും ഉപകാരം തോന്നിയിട്ടുള്ള കാര്യം എന്താണ് ഷെഫിൽ? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ തോന്നിയിട്ടുള്ളത് ഷെഫിൽ ഒന്ന് പറയാമോ? മനസ്സിലേക്ക് വരുന്ന ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് തോന്നിയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ കോഴ്സിൽ പഠിച്ചിട്ടുള്ള ഷെഫിൽ അറിയതേ? ഉണ്ട് ഉണ്ട്. ഓക്കെ, ഏറ്റവും ഒരുപാട് ഉണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ അതെ, പറയാം. അതാണ് ഞാൻ പറയുന്നത്. ഏതാണിപ്പോ പറയേണ്ടതെന്ന് അറിയില്ല, എല്ലാം വളരെ വിലപ്പെട്ട ടൂൾസ് ആണ് ആക്ച്വലി. ഓക്കെ അതെ 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 ഓക്കെ, ഒരാൾ പറയുന്നു, നാദിർ അബ്ദുൽ പറയുന്നു, ലൈഫ് റെഗുലേഷൻ വളരെയധികം നല്ല രീതിയിലേക്ക് വന്നു, അതാണ് ഏറ്റവും ബെനഫിറ്റ് കിട്ടിയത്. അതായത് നാദിർ അബ്ദുലിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചതെന്ന് വെച്ചാൽ ലൈഫ് റെഗുലേറ്റ് ചെയ്യപ്പെട്ടു, കൺട്രോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഫോർഗിവ്നെസും ഗ്രാറ്റിറ്റ്യൂഡും ആണെന്ന് വെച്ചാൽ ജസീല റഫീഖിന് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പറും അതേപോലെ ബന്ധപ്പെടേണ്ട നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ന് വെച്ചാൽ അതിലേക്ക് എന്തിയാ ബന്ധപ്പെടുക. ഇതിൽ എന്ന് വെച്ചാൽ ബിസിനസ് എക്സലൻസ് പ്രോഗ്രാമിനെ കുറിച്ചാണല്ലോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതല്ല വേണ്ടത്. എനിവേ സെയിം കോൺടാക്ട് നമ്പർ ആണ്, നമ്മുടെ മെസ്സേജ് മാറിയതാണ്. ഓക്കെ, പ്ലീസ് ബി കെയർഫുൾ ടീം മെമ്പേഴ്സ്. ഓക്കെ, ബി കെയർഫുൾ, ഷെയർ ചെയ്യുമ്പോൾ മെസ്സേജ് ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഐ എം ഡിലീറ്റിംഗ് ദാറ്റ് മെസ്സേജ്. രണ്ടാമത് എന്തിയാ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. പ്രത്യേകിച്ച് എന്താ ഗുഡ് വെച്ചാൽ, മോർണിംഗ് യെസ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. സാറേ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ TFT പ്രോഗ്രാം കഴിയുന്നതും നമ്മൾ പെയർ ആയിട്ട് തന്നെ പങ്കെടുക്കണം എന്നുള്ളതാണ്. ഞാൻ പിന്നെ എൻ്റെ കുടുംബിനെയും കൂടി പങ്കെടുത്തായിരുന്നു. വളരെ ലൈഫിൽ തന്നെ ഒരു നല്ല ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും നല്ല പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ടാപ്പിങ്ങിലൂടെ അത് റിക്കവർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് അത്ര വലിയൊരു മാജിക് എഫക്റ്റ് ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്തത്. അതെ അതെ, EFT ക്ക് സാർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, EFT യുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കപ്പിൾ ആയിട്ട് നമ്മൾ പങ്കെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ ബ്ലെസ്സിങ്സ് വേറെ ഇല്ല. കാരണം ജീവിതത്തിൽ അധികം ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ജേണി എപ്പോഴും എളുപ്പമാണ്. അപ്പൊ ഫാമിലി ആയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ഇങ്ങനത്തെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് വന്ന് പങ്കെടുത്താൽ ഉടനടി റിസൾട്ടാണ്, ഉടനടി റിസൾട്ട്. ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അധികം ആൾക്കാരും എന്താ വെച്ചാൽ ഞാൻ കറക്റ്റാണെന്നുള്ള മനോഭാവത്തിൽ, ഞാൻ ശരിയാണ്, എൻ്റെ ജീവിത പങ്കാളിയാണ് തെറ്റ്. ആക്ച്വലി രണ്ടാളും തെറ്റ്, രണ്ടാൾക്കും നല്ല മിസ്റ്റേക്സ് ഉണ്ട്, രണ്ടാൾക്കും നല്ല പോരായ്മയുണ്ട്, രണ്ടാൾക്കും നല്ല ട്രോമകളുണ്ട്. അത് രണ്ടാളുടെയും തെറ്റൊന്നും പറയാൻ പറ്റില്ല, അവരുടെ അവസ്ഥകൾ കൊണ്ട് അവരങ്ങനെ ആയിപ്പോയി. രണ്ടുപേരും ശരിക്കും എന്താ വെച്ചാൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വൈദിക നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ എന്താണ് അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? രണ്ടുപേരുടെയും വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വികാര വിക്ഷോഭങ്ങൾ ശാന്തമായി അല്ലേ? അതെ അതെ ബോംബ് പൊട്ടുന്നതും വലിയ സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് എറിയുന്നതൊക്കെ കുറഞ്ഞു, പിന്നെ കലാപങ്ങൾ അതല്ല, ചെറിയ പെയിനുകള് ശാന്തമായി. പെയിനുകള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ആ പെയിനുകളൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞങ്ങള് ടാപ്പിംഗ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതെ അതെ, അതായത് നമ്മുടെ ശരീരത്തിന് നല്ല റിസൾട്ട് വരുന്ന ഒരു അവസ്ഥ അല്ലെ, നല്ല റിസൾട്ട് ശരീരത്തിന് ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് അതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. കാരണം ശരീരത്തിന് നമുക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടിസോൾ ലെവൽ കൂടുകയും അത് നമ്മുടെ മെറ്റാബോളിസത്തിനെ ബാധിക്കുകയും മെറ്റാബോളിസം നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബാധിക്കുകയും ചെയ്യും. കാരണം മെറ്റാബോളിസം ആണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന എനർജി സപ്ലൈ കറക്റ്റായിട്ട് നടത്തുന്നത് ശരീരത്തിന് വേണ്ടി. അപ്പം അസുഖങ്ങൾ ഉണ്ടാകാൻ, ഇമ്മ്യൂണിറ്റി വീക്ക് ആകുമ്പോൾ അസുഖങ്ങളും ബുദ്ധിമുട്ടും പെയിനും ഉണ്ടാകും. ഇതുപോലെ
സ്ട്രെസ്സും ടോക്സിൻസും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അടിഞ്ഞു കൂടുന്നതിലൂടെ നമുക്ക് എന്തുണ്ടാകും, ഫാറ്റ് കൂടും, വെയിറ്റ് കൂടും, ഭാരം കൂടുന്ന അവസ്ഥയുണ്ട്, സ്ട്രെസ് മൂലമുള്ള ഭാരം കൂടുന്ന അവസ്ഥയുണ്ട്, സ്ട്രെസ് മൂലം നമ്മൾക്ക് ബോഡി പെയിൻ, മറ്റുള്ള സംഗതികൾ, കാര്യങ്ങൾ, പല അസുഖങ്ങൾ, ഈവൻ ടൈപ്പ് 2 ഡയബറ്റിക് ഇങ്ങനെയുള്ള സംഗതികൾ അടക്കമുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള, അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഈ സംഗതികൾക്കെല്ലാം സ്ട്രെസ് കാരണമാകുന്നു. അപ്പൊ ഇത് നമ്മുടെ ബോഡി എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലാണ് നിൽക്കുന്നത്. അത് ഹീൽ ചെയ്ത് കളയാൻ, അസുഖങ്ങൾ മാറ്റാൻ, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിതനാവാൻ നമ്മൾ എന്തിനു വെച്ചാൽ നമ്മൾ ഈ ഒരു EFT എന്ന് പറയുന്ന മെത്തേഡ് നമ്മുടെ എനർജി ക്ലിയർ ആക്കാനും, എനർജി ക്ലിയർ ചെയ്യുന്നതോടുകൂടി ആ ബോഡി പെയിൻ അപ്പോൾ പോകും. വിത്തിൻ 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആകാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വിത്തിൻ മിനിറ്റ്സിനുള്ളതെന്ന് വെച്ചാൽ 1 മിനിറ്റിനുള്ളിലൊക്കെ കിട്ടി ടാപ്പിംഗ് പൂർത്തിയാക്കിയിട്ട് പഴയ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. സോ ഹു ഫെൽറ്റ് ദാറ്റ്, എത്ര പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്? സ്ഥിരമായിട്ട് EFT ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, EFT ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. സോ ഇറ്റ് ഈസ് റിയലി പവർഫുൾ, ഇറ്റ്സ് റിയലി പവർഫുൾ. യെസ്, വെരി ഗുഡ്. റഷീദ് ക പറയുന്നു യെസ്, ഹി ഹാസ് ഫെൽറ്റ് ഇറ്റ്. വളരെ നല്ല. സോ അടുത്തെന്താണ്? ഹായ് സർ, യെസ് ഷിഹീൻ പറഞ്ഞു. ആണ്. വാഹിദ് സർ പറഞ്ഞ പോലെ തന്നെയുള്ള എനിക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എന്റെ ഹസ്ബൻഡ് ആദ്യം വന്നിട്ട് എന്നെയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചതാണ് EFTയില്. ഓക്കേ. അപ്പം നമുക്ക് മീൻസ് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് മീൻസ് ഭർത്താവിന്റെ അടുത്താണ്. ആ ഒരു സപ്പോർട്ട് എനിക്ക് പഠിച്ചോൺ സഹായിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ EFTയിൽ എത്തിയത് തന്നെ. അപ്പം ഏതൊരു സാഹചര്യത്തിലും, അതായത് ഇപ്പം ഭർത്താവ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വിധത്തിലേക്ക് ഞാനിപ്പം മാറിയിട്ടുണ്ട്. യെസ്, വെരി അത് ഗുഡ്. EFT കാരണാണ്. അതുകൊണ്ട് ഓക്കേ. തന്നെ ഇപ്പം എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും എനിക്ക് വേറൊരാളെ തേടി പോകേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കേ, എനിക്ക് അതായത് അതിൽ നിന്ന് മറികടക്കാൻ പറ്റുന്നുണ്ട്. എനിക്കൊറ്റ എനിക്ക് ടെൻഷൻ ഉണ്ട്, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവിനെ ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, സത്യം. അതെ അതെ. അതായത് സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയുന്നു നമ്മുടെ പ്രശ്നങ്ങൾ, ടെൻഷനുകൾ. കാരണം പലപ്പോഴും ഉള്ളൊരു സംഗതിയാണ് ചില ഭർത്താക്കന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ചിലപ്പോൾ ഭാര്യമാരായിട്ടുള്ള ആൾക്കാർ വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ ടെൻഷൻസ് എന്ത് ചെയ്യും, അവരവിടെ പോയിട്ട് പറയും. അപ്പൊ അതെ. സ്വാഭാവികമായിട്ടും അത് എന്താ പറയുക, പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്റെ നമ്മളുടെ ക്യാരക്ടർ തന്നെ അങ്ങനെ ആയിരുന്നു സർ. ഞാനൊരു മീൻസ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് കരയും, എനിക്ക് വേഗം വിഷമാവും. പല കാര്യങ്ങളും, അത് ഇപ്പം എന്റെ ജീവിതത്തിൽ തന്നെ നടക്കണമെന്നില്ല, പല ആൾക്കാരുടെ കാര്യങ്ങൾ കേട്ടാൽ പോലും ഞാൻ കരയും. പക്ഷെ എനിക്കിപ്പം, ഞാൻ സാറുടെ കൂടെ മീൻസ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പം എനിക്ക് എല്ലാവരും, അതായത് ഇപ്പം എന്നോട് എന്തൊരു പ്രശ്നം പറഞ്ഞു വരുന്നു, അവരെ എനിക്ക് സമാധാനിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് തന്നെ അത് ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് സംസാരിക്കാനാണെങ്കിലും എല്ലാം ഇപ്പം പറ്റുന്നുണ്ട്. EFT കാരണാണത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. ആൻഡ് ഷീസ് ഫ്രം ഖത്തർ. ഖത്തർ നിന്ന് ഇത്രയും നേരത്തെ എണീറ്റിട്ട് എത്ര മണിക്കാണ് എണീറ്റിട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്? മൂന്നര സർ, ഇപ്പം നാല് സ്റ്റാർട്ട് അഞ്ചു മണിയാവും. ആ ഓക്കെ, ഇത്രയും നേരത്തെ എണീറ്റിട്ടാണ് സാർ കോണ്ടാക്ട് നമ്പർ കിട്ടിയില്ല. കോണ്ടാക്ട് നമ്പർ എങ്ങനെ? കോണ്ടാക്ട് നമ്പർ ഇതാ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇതാ 8086 880 8086 880 780. ആ നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ, ഗൂഗിൾ പേ നമ്പർ എന്ന് പറയുന്നത് 8086 880 775 എന്ന നമ്പറാണ് ഗൂഗിൾ പേ നമ്പർ. ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പേയ്മെന്റ് അടയ്ക്കാം. അപ്പൊ പേയ്മെന്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ നമ്മുടെ കോഴ്സ് ഫീ വരുന്നതെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി 12,000 rupees വാല്യൂ വരുന്ന കോഴ്സാണ്. ഇത് നമുക്കെന്ന് വെച്ചാൽ ഡിസ്കൗണ്ടഡ് ഓഫറിൽ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ 8,000 rupeesനാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴ്സാണ്, ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. 10 ദിവസത്തെ ലൈവ് കോച്ചിങ്ങും ദെൻ 30 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നമ്മുടെ ടീമിന്റെ സപ്പോർട്ടും. അതായത് ടോട്ടൽ 30 ഡേയ്സിന്റെ കോഴ്സാണ്. അതിൽ 10 ദിവസം എന്തായിരിക്കും, ലൈവ് ആയിട്ടുള്ള കോച്ചിങ് ആണ്. അപ്പൊ ഇതിന് ഇതിനെന്ത് വെച്ചാൽ നിങ്ങൾക്കൊരു മെന്ററെ തരും പേഴ്സണലായിട്ട്, എന്നിട്ട് നിങ്ങളിൽ ഈ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ഇന്ന് പഠിച്ചില്ലേ, ആദ്യത്തെ ഒരു 20-25 ദിവസം പ്രയാസമുള്ള ഘട്ടം, അത് മറികടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇന്റഗ്രേഷൻ ഫേസിലേക്ക് കടക്കാൻ പറ്റും. അതുവരെയും നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനം, അസുഖങ്ങൾ മാറുന്നു, ശാരീരിക വേദനകൾ മാറുന്നു. ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ എനർജി എപ്പോഴും ഹൈ ആക്കി നിർത്താൻ പറ്റുന്നു.
നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ബിലീഫ് ലിമിറ്റിംഗ് ബിലീഫുകളൊക്കെ പൊട്ടിക്കാൻ പെട്ടെന്ന് പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഡൗൺ ആയി പോകുമ്പോഴാണ്, എനർജി ഡൗൺ ആകുമ്പോഴാണ് നമ്മൾക്ക് വളരെ വീക്കായി പോകുന്നത്. ആ വീക്കാകുന്ന സ്റ്റേജിൽ നമ്മൾ എപ്പോഴും സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കി പിടിച്ച് നിർത്താനുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ. നമ്മൾക്ക് അധികം ആൾക്കാർക്കും സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തത് നമ്മൾ ഇമോഷണലി നമ്മളുടെ പെയിന് വല്ലാണ്ട് വരുന്നത് കൊണ്ടാണ്, വീക്കായത് കൊണ്ടാണ്. ആ വീക്കായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരാൻ പറ്റും. ഇപ്പൊ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ്, നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു മൂഡില്ല, അപ്പൊ പെട്ടെന്ന് ടാപ്പ് ചെയ്യാൻ മൂഡ് ചെയ്യിച്ചാകും. ഒരു എനർജി ഇല്ല, പെട്ടെന്ന് ടാപ്പ് ചെയ്യാൻ മൂഡ് ചെയ്യിച്ചാകും. മടി വരികയാണ്, പെട്ടെന്ന് ടാപ്പ് ചെയ്യാൻ മടി മാറും. വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാം. അപ്പൊ അത് വളരെ ഡെപ്തിൽ പഠിക്കേണ്ടതുണ്ട്. ആ ഡെപ്തിൽ പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് വരുന്നത് 20-ാം തീയതി. മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. സോ ആസീന, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും, സോറി, എല്ലാ ആഴ്ചയിലും 3 ദിവസം, എല്ലാ ആഴ്ചയിലും 3 ദിവസം നമ്മൾ എന്ന് വെച്ചാൽ ഇതിലേക്ക് വരുന്ന ആൾക്കാരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ടാപ്പിംഗ് നമ്മൾ നൽകാറുണ്ട്. സോ ദാറ്റ് ഈസ് ആൾസോ ദ സോ ബി വെരി എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ ടീമിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തോളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ ഹീലിംഗ് സെഷനിലേക്ക് കടക്കാനുണ്ട്. ബാംഗ്ലൂർ എപ്പോഴാ ഉണ്ടാവുക? സീന വിഷ്വലൈസ് ചെയ്ത്, ഞാനും വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. വിൽ ഡു ദ പ്രോഗ്രാം ഇൻ ബാംഗ്ലൂർ. ഒരു സ്മോൾ കമ്മ്യൂണിറ്റി നമുക്ക് വെച്ചിട്ട് എന്താ വെച്ചാൽ പ്രോഗ്രാം ചെയ്യാം. വിൽ ഡു ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തതിൽ സീന ഒരു കാര്യം ചെയ്യുക. സീന എന്താ ചെയ്യുന്നത്? വട്ട് ആർ യു ഡൂയിങ്? ആർ യു വർക്കിംഗ് ദർ? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യണോ ചെയ്യുന്നത്? നോ. ഓക്കെ, ദുബായിൽ ഉണ്ടാകുമ്പോൾ ദുബായിൽ തീർച്ചയായിട്ടും വരും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒക്കെ ബാംഗ്ലൂരിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, ഒരു അഡ്മിൻമാരെ കോൺടാക്ട് ചെയ്യാം. ദെൻ ഹാവ് എ ഡിസ്കഷൻ വിത്ത് മീ. നമുക്കൊരു 20 പേരുണ്ടെങ്കിൽ പോലും വി വിൽ ഹാവ് എ കണ്ടക്ട് എ പ്രോഗ്രാം. ഒരു മീറ്റപ്പ് വെക്കും. മീറ്റപ്പ് വെച്ചിട്ടെന്ന് വെച്ചാൽ പ്രോഗ്രാം വെച്ചിട്ടെന്ന് വെച്ചാൽ നമുക്ക് വി ക്യാൻ ഡു ദ പ്രോഗ്രാം. ഓക്കെ, ബിക്കോസ് ഐ വാണ്ട് ടു ക്രിയേറ്റ് മോർ അവയർനെസ് അബൌട്ട് ദിസ്. ഇതിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം, ആൾക്കാരിലേക്ക് എത്തിക്കണം. അതാണ്. സോ അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ പ്രോഗ്രാം വെക്കുന്നത് അത് തന്നെയാണ്. കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. സോ മേ ബി നെക്സ്റ്റ് വീക്ക് ഓർ വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ കൊച്ചിയിൽ വരും. ദെൻ അഗെയിൻ വിൽ ബി മൂവിങ് ടു കണ്ണൂർ. കണ്ണൂർ വിൽ ബി ഡൂയിങ് എ പ്രോഗ്രാം. സോ അതൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എന്നാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ വിൽ ബി ഡൂയിങ് മോർ പ്രോഗ്രാംസ് ആൻഡ് വിൽ ബി ഹാവിംഗ് ഇന്ററാക്ഷൻ ആൻഡ് വിൽ ബി ടീച്ചിങ് യു തിങ്സ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സർ, ഇതിൽ ഡെയിലി അച്ചീവ്മെന്റ് ലിസ്റ്റ് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ബിസിനസ്സിന്റെ അകത്ത് നമ്മളൊരു വിക്ടറി ബുക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. സെയിം തിങ് തന്നെയാണ് ഡെയിലി. സോ സർ, അതിന് ഒരു ഫോർമാറ്റ് പറഞ്ഞിരുന്നു തരാൻ. ആ ഫോർമാറ്റ് ഞാൻ അയച്ചിട്ടില്ല അല്ലേ? അതെ, ഫോർമാറ്റ് ഞാൻ വിക്ടറി ബുക്കിന്റെ ഫോർമാറ്റ് ഞാൻ അയച്ചു തരാം. സി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാല് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അത് സെപ്പറേറ്റ് എഴുതാം, വിക്ടറി ബുക്ക് വേറെയും എഴുതാം. അതൊക്കെ ഡിഫറെന്റ് എക്സസൈസസ് ആണ്. ഓരോ റിസൾട്ട് ഉണ്ട്. ശരി, താങ്ക് യു സോ മച്ച്. എനിവേ, ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത ദിവസം നാളെ വീണ്ടും കാണാം. ഓക്കെ, മറ്റൊരു വിഷയമായിട്ട്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ്.